കാലവർഷം പടിവാതുക്കൾ എത്തിനിൽക്കെ പകർച്ചവ്യാധികൾ വർദ്ധിക്കുവാൻ സാധ്യതയെന്ന് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. പ്രാഥമിക പരിശോധനയിൽ കട്ടപ്പനയിൽ ഒരാൾക്ക് എലിപ്പനി സ്ഥിരീകരിച്ചതോടെയാണ് ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുന്നത്. കട്ടപ്പന നഗരസഭയിലെ 13-ാം വാർഡിലാണ് 58-കാരന് എലിപ്പനി സ്ഥിരീകരിച്ചത്. ഇദ്ദേഹത്തെ ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. നഗരത്തിൽ പള്ളിക്കവലയ്ക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബത്തിലെ 6 വയസ്സുള്ള കുട്ടിക്ക് ഡെങ്കിപ്പനി ലക്ഷണങ്ങളും കണ്ടെത്തി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ മുഴുവൻ ജനങ്ങളും ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. കാരണം നമുക്ക് എലിപ്പനി ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. മുനിസിപ്പാലിറ്റി ഏരിയയിൽ നമുക്കിവിടെ ഒറ്റപ്പെട്ട കേസുകൾ ഒരു ഡെങ്കിപ്പനിയും ഒരു എലിപ്പനിയും ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളും അതിനെക്കുറിച്ച് അതൊരു അതീവ ജാഗ്രത പുലർത്തുകയും നമ്മുടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യണം. പ്രധാനമായിട്ടും നമ്മൾ എലിപ്പനി വരാതിരിക്കുക, പ്രധാനമായും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, അല്ലെങ്കിൽ ശുദ്ധജലമെന്ന് ഉറപ്പുവരുത്തിയ വെള്ളം മാത്രം കുടിക്കണം. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർബന്ധമായിട്ടും ഡോസ് സൈക്കിളിൽ അവർ എത്ര ആഴ്ചയാണോ അവർ ജോയിൻ ചെയ്യുന്നത് അത്ര ആഴ്ച 2 ഗുളിക 100 മില്ലിഗ്രാമിൻ്റെ 2 ഗുളികൾ വീതം ജോലി ചെയ്യുന്നിടത്തോളം ആഴ്ചകളിൽ കഴിക്കേണ്ടതാണ്. ഡെങ്കിപ്പനി പടർത്തുന്ന ഈഡീസ് ഈജിപ്തി, ഈഡീസ് ആൽബോപിക്ടസ് ഇനത്തിൽപ്പെട്ട കൊതുകുകളാണോ ഇതെന്ന് അറിയാൻ വെക്ടർ കൺട്രോൾ യൂണിറ്റ് പരിശോധന നടത്തും. അലക്ക് തൊഴിലാളികൾ, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം. ഇത്തരം മേഖലയിൽ തൊഴിലെടുക്കുന്നവർ ഡോക്സിസൈക്ലിൻ പോലുള്ള രോഗപ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കണമെന്നും നിഷ്കർഷിക്കുന്നു. അഴുക്കുചാലുകൾ വൃത്തിയാക്കുമ്പോൾ കയ്യുറകളും ബൂട്ടും ധരിക്കണം. കാലിലും കയ്യിലും മുറിവുള്ളവർ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെ ഇത്തരം സ്ഥലങ്ങളിൽ ജോലി ചെയ്യരുതെന്നും കട്ടപ്പന താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ കുഞ്ഞുമോൾ ജോസഫ് വ്യക്തമാക്കി. മഴവെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ടകൾ, മുട്ടത്തോട്, മറ്റ് ഉപയോഗശൂന്യമായ പാത്രങ്ങൾ എന്നിവ നിർമാർജനം ചെയ്യണം. വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം ശേഖരിക്കുന്ന ടാങ്കുകൾ എല്ലാ ദിവസവും പരിശോധിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ അറിയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി ലൈവ്. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബ്രാഞ്ചുകൾ വള്ളക്കടവ്, 20 ഏക്കർ ലബക്കട, അണക്കര. ഞങ്ങളുടെ പ്രത്യേകതകൾ: നിക്ഷേപങ്ങൾക്ക് ആകർഷകമായ പലിശ, ഇൻഷുറൻസ് പരിരക്ഷ, വിവിധ ഇനം വായ്പകൾ, ഗ്രൂപ്പ് നിക്ഷേപ പദ്ധതികൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വളം ഡിപ്പോ. കട്ടപ്പന, വള്ളക്കടവ്, ലബക്കട എന്നിവിടങ്ങളിലായി 3 ബ്രാഞ്ചുകൾ. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരത്തിലുള്ള വളങ്ങളും കീടനാശിനികളും. നീതി പേപ്പർ മാർട്ട് ആൻഡ് നീതി സ്റ്റോർ. വിവിധ ഇനം പേപ്പറുകൾ, നോട്ട്ബുക്കുകൾ, പഠനോപകരണങ്ങൾ, ഓഫീസ് സ്റ്റേഷനറികൾ തുടങ്ങിയവ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നു. സന്ദർശിക്കൂ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇത്ര പെട്ടെന്ന് ബാംഗ്ലൂരിലുള്ള ടൂർ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്കൈലിംഗിലൊപ്പം അല്ല, സ്പീഡപ്പ് അല്ലേ. ഞങ്ങള് കോളേജിൽ നിന്ന് ടൂറ് പോയപ്പോ ട്രെയിൻ ടിക്കറ്റ് അല്ല, സ്കൈലിംഗിനായിരുന്നു. ഹലോ, എല്ലാരും ഉണ്ടല്ലോ. നാളെ ഞങ്ങളെ ബാംഗ്ലൂരിന് ടൂർ പോവാ കേട്ടോ. ലാലുവേ, വീട്ടിലോട്ട് കണ്ണു വേണേ. ശരിയെന്നാ ബാങ്കോക്ക്, അവന്റെയൊക്കെ ഒരു യോഗവേ. ഇതിനൊന്നും വലിയ യോഗമൊന്നും വേണ്ട, ആര് വിചാരിച്ചാൽ നടക്കും. സർട്ടിഫിക്കറ്റ്, എംബസി അറ്റസ്റ്റേഷൻ, ലീഗലൈസേഷൻ, ഇതിനൊക്കെ സ്കൈലിംഗ് ചെന്ന് പടപടേ നടക്കും. ഞങ്ങളുടെ ഗ്രൂപ്പ് വിശ്വനാട് സന്ദർശിക്കാൻ പോയപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന സ്കൈലിംഗ്. പുതിയ പാസ്പോർട്ട് എടുക്കാനും പാൻ കാർഡ് എടുക്കാനും ഒക്കെ സ്കൈലിംഗിലോട്ട് അങ്ങ് ചെന്നാ മതി. നമ്മുടെ ടെസ്സിയുടെ ഓസ്ട്രേലിയക്ക് പോകാനുള്ള വിസ ടിക്കറ്റും ഒക്കെ എടുത്ത സ്കൈലിംഗി. എന്നാ പിന്നെ നമുക്കും ബാങ്കോക്കിലോട്ടൊന്ന് വിട്ടാലോ. സുതാര്യവും സമയബന്ധിതവുമായ ഇടപാടുകൾ, യാത്രാപരമായ ഏതൊരാവശ്യത്തിനും സ്കൈലിംഗ് ടൂർസ് ആൻഡ് ട്രാവൽസ്, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി, കൊച്ചി.